ഹായ് നമസ്കാരം ഞാൻ രാകേഷ് ജി ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ കൺസപ്ഷൻ അതായത് ഓയിൽ കത്തുന്ന ഒരു ചാൻസ് കൂടുതലുണ്ടെന്ന് പലർക്കും ഒരു സംശയമുണ്ട് കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ഓയിലിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നമ്മൾ പലപ്പോഴും കാരണം ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ ഹുഡൊക്കെ തുറന്ന് നോക്കും ഓയിലൊക്കെ നോക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഓയിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത് നോക്കും ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന രണ്ട് പോയിൻറ്റ്സ് അതായത് നമുക്കറിയാം നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ രണ്ട് പോയിൻറ്റ്സ് ഈ രണ്ട് പോയിന്റ്സിൻ്റെ ഒന്നെങ്കിൽ സെൻറ്റർ പോർഷനിലായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ സെൻറ്റർ എന്ന അല്പം കയറിയായിരിക്കും നിൽക്കുന്നത് ഫുള്ള് കാണത്തില്ല അപ്പോൾ ശരിക്കും ഈ എഞ്ചിൻ ഓയിൽ ഫുൾ ഉണ്ടായിരിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഓയിൽ കുറയാനുള്ള കാരണം എന്താണ് ശരിക്കും ഇങ്ങനെ എഞ്ചിൻ ഓയിൽ കുറയുമോ നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ കത്താനുള്ള ചാൻസ് ഉണ്ടോ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർക്ക് ഇതുപോലെ ഒരുപാട് 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 സംശയങ്ങളുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇന്ന് നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ അതായത് ശരിക്കും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ കുറയോ അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൻ്റെ ലെവലിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിങ്ങനെ കുറയാനുള്ള ചാൻസ് ഉണ്ടോ കത്താനുള്ള ചാൻസ് ഉണ്ടോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതായാലും നമ്മൾ ഈ പറഞ്ഞൊരു കാര്യം എല്ലാവരുടെയും വാഹനത്തിലും ഇപ്പോൾ ഒരു പെട്രോൾ വാഹനമായിക്കോട്ടെ ഡീസൽ വാഹനമായിക്കോട്ടെ ഈ രണ്ട് വാഹനങ്ങൾക്കും ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഡീസൽ വാഹനങ്ങൾക്ക് പൊതുവേ കുറച്ച് ഓയിൽ കൺസപ്ഷൻ കൂടുതലാണ് അതായത് പതിനായിരം കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഏകദേശം ഒരു എണ്ണൂറ് എം എൽ ഓളം ഓയിൽ നമുക്ക് കുറവ് വരുന്നുണ്ട് എണ്ണൂറ് തൊട്ട് ആയിരം വരെ ആയിരം എം എൽ ആണ് അതായത് ഒരു ലിറ്റർ വരെയൊക്കെ പതിനായിരം കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും കുറവ് വരും അത് വളരെ നോർമലാണ് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ പെട്രോൾ വാഹനങ്ങൾക്ക് ഇതുപോലൊരു ഓയിൽ കൺസപ്ഷൻ അല്ലെങ്കിൽ ഓയിൽ കത്തുന്ന പ്രശ്നം വരുമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അങ്ങനെ വരുന്നതല്ല അങ്ങനെ നിങ്ങളുടെ പെട്രോൾ വാഹനത്തിൽ ഓയിൽ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓയിലിൻ്റെ ലെവൽ കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്തിരിക്കണം കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിലോട്ടുണ്ടാവുള്ള ചാൻസസ് കൂടുതലാണ് ചെറിയ കാര്യങ്ങളെ ഉള്ളുമായിരിക്കും ഈ ചെറിയ കാര്യങ്ങൾ നോക്കി ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് ഓയിൽ ലീക്ക് അല്ലെങ്കിൽ ഓയിൽ കത്തുന്ന പ്രശ്നം ഉണ്ടാകുന്നതായിരിക്കില്ല അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ടൊന്ന് പോകാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് വരുന്ന പിസ്റ്റൺ അതായത് ഈ എഞ്ചിനെ വർക്ക് ചെയ്യിക്കുന്നത് അതായത് നമ്മുടെ എഞ്ചിനിൽ നിന്നും പവർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എഞ്ചിൻ പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ റെസിപ്രക്കേറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ റൊട്ടേഷനാണ് കറക്കമായിട്ട് പോകുന്നത് അങ്ങനെ വരുന്ന ഈ പിസ്റ്റനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിസ്റ്റനകത്ത് ഓയിൽ സീലുകൾ വരുന്നുണ്ട് അതായത് പിസ്റ്റൺ റിങ്സ് വരുന്നുണ്ട് ഈ റിങ്സ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ സീലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കംപ്രഷൻ ലീക്ക് വരാതിരിക്കാനും അത് കഴിഞ്ഞതിനകത്ത് ഓയിൽ സെപ്പറേറ്റർ പോലെ അല്ലെങ്കിൽ ഓയിലിനെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഓയിലിനെ വടിച്ച് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഓയിൽ മേളോട്ട് കയറി കത്തുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതായത് പിസ്റ്റൺ പ്രോപ്പറായിട്ടുള്ള സീറ്റിലല്ല എന്തെങ്കിലും രീതിക്ക് തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ പ്രശ്നം വരും പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൽ നമ്മളും കൂടെ ഒരു കാരണക്കാരാണ് അതായത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ റേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഒറ്റ കാരണവശാലും അങ്ങനെ ചെയ്യരുത് എൻജിൻ ഓയിൽ കൂടുതൽ കത്തും ഒന്നും കൊണ്ടല്ല നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ പോർഷൻസും കൂടുതലും മെറ്റൽ പോർഷനാണെന്ന് നമുക്കറിയാം ഹീറ്റ് ആവുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യും അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഈ പറയുന്ന വാഹനം ആയിടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒരു മിനിറ്റിന് അടുപ്പിച്ച് നമ്മൾ വാഹനം ജസ്റ്റ് ആക്സലറേറ്ററോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ തന്നെ ഇട്ടു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ വാഹനം നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് വരും ഓയിൽ കത്തലോ കാര്യങ്ങളൊന്നും ഒന്നും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് കാര്യം പിസ്റ്റൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് കംപ്ലയിൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ എഞ്ചിൻ മണിലോട്ട് പോകുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ മെയിനായിട്ട് ഒരു വലിയൊരു കാര്യം പറഞ്ഞതെന്നുള്ളൂ ഇതാണ് ഏറ്റവും മെയിൻ കാര്യം അത് ആൾക്കാർ അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനോയിലിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ആണ് അതായത് ഈ ക്വാളിറ്റി എങ്ങനെ മോശമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് ഒഴിക്കുന്ന എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ടുള്ള സമയത്ത് റീപ്ലേസ് ചെയ്യാതെ വരുമ്പോൾ അതായത് കൃത്യമായിട്ട് പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷമാകുമ്പോഴത്തേക്കും റീപ്ലേസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ അതായത് എഞ്ചിനകത്ത് നടക്കുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പലർക്കും അറിയാം ഈ കാർബൺ ഡെപ്പോസിറ്റ് അതായത് ഇതിനകത്ത് ഉണ്ടാകുന്ന കാർബൺ അതായത് ഈ ബേണിംഗ് ഉണ്ടാകുന്ന സമയത്ത് നോർമലായിട്ട് ഇതിനകത്ത് കാർബൺ ഉണ്ടാവും ഈ കാർബൺ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി എഞ്ചിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഈ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ എഞ്ചിൻ ഓയിലിനകത്തോട്ട് ആയി ഈ ഓയിൽ കട്ടിയായിക്കൊണ്ടിരിക്കുക അതായത് നമുക്കറിയാം എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലൂസ് ആയിരിക്കും ഈ ലൂസ് എഞ്ചിൻ ഓയിൽ പിന്നെ പതുക്കെ കട്ടിയായി കട്ടി അത് ഹാർഡായിക്കൊണ്ടിരിക്കും അങ്ങനെ ഹാർഡ് ആയതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിലും അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് ഈ ഓയിൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവം അതായത് ഈ ഓയിൽ സർക്കുലേറ്റ് ചെയ്യണം എല്ലാ സ്ഥലത്തോട്ടും അതായത് ഓയിൽസ് ഈ ബെയറിങ്സ് ഉണ്ട് വാൽവ് ഉണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മുടെ പിസ്റ്റൺ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ സർക്കുലേറ്റ് ചെയ്യണം ഈ പറയുന്ന എഞ്ചിൻ ഓയിലിൻ്റെ കട്ടി കൂടി കഴിഞ്ഞാൽ ഇത് പല ചെറിയ പാസേജ് കൂടെ പാസ് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് അവിടെ തേയ്മാനം ഉണ്ടാകും വേറെ ആൻറ്റെയർ ഉണ്ടാകും വേറെ ആൻറ്റെയർ ഉണ്ടായതിന് ശേഷം പിന്നീട് നമ്മളൊരു പുതിയ ഓയിൽ ഒഴിക്കുമ്പോൾ ആ ഓയിൽ പെട്ടെന്ന് കത്തിപ്പോകുന്നതായിരിക്കും അതും ഒരു കാരണമാണ് മൂന്നാമത്തെ പോയിൻറ്റ് നമ്മുടെ വാഹനത്തിൻ്റെ വാൽവുകൾ അതായത് നമ്മുടെ ഇൻടേക്ക് ഇതിലെ വരുന്ന എയറിനെ അകത്തോട്ട് എടുക്കാൻ വേണ്ടി ഒരു ഇൻടേക്ക് വാൽവ് വരുന്നുണ്ട് ഈ മാനിഫോൾഡ് നമ്മൾ ഈ കാണുന്നുണ്ട് ഈ മാനിഫോൾഡിനകത്ത് ഈ ഒരു മോഷണലായിട്ട് ഏകദേശം വാൽവുകൾ വരുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് വാൽവ് വരുന്നുണ്ട് ഈ വാൽവിനെല്ലാം ഓയിൽ സീലുകൾ വരുന്നുണ്ട് അതായത് ഓയിൽ സീൽ വരുന്നുണ്ട് ഈ ഓയിൽ സീൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് അതായത് ഇത് സ്മൂത്ത് ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഓയിൽ കൊടുക്കുന്നത് അപ്പോൾ അവിടെ തേയ്മാനം തേയ്നോണ്ടാകത്തില്ല അങ്ങനെ തേയ്മാനോ കാര്യങ്ങളൊന്നും വരാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അതിന് പാർട്സിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം കൃത്യമായിട്ടുള്ള ഓയിൽ സർക്കുലേഷൻ നടക്കുന്നുണ്ട് അങ്ങനെ ഓയിൽ സർക്കുലേഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് സീൽ വരുന്നുണ്ട് ഈ ഒരു ഓയിൽ സീലിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഓയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനാകത്തോട്ടും ഈ ഓയിൽ കയറി ചെല്ലുന്നതായിരിക്കും അങ്ങനെ ഈ പറഞ്ഞ വാൽവിൻ്റെ സ്റ്റെം ഓയിൽ സീലിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലെ ഇറങ്ങി നമ്മുടെ എഞ്ചിനകത്തോട്ട് കയറി കത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ വന്നാലും ഓയിൽ ബേണിങ് കൂടും അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ കൺസപ്ഷൻ കൂടുന്നതായിരിക്കും നാമത്തെ പോയിൻ്റ് കൃത്യമായിട്ടുള്ള ഓയിൽ അല്ല നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ അതായത് എഞ്ചിൻ ഓയിൽ തന്നെ പല ഗ്രേഡുകളും നമുക്ക് അവൈലബിൾ ആണ് അതായത് ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് രീതിയിലുള്ള കട്ടിയും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അതായത് വിസ്കോസിറ്റി അല്ലെങ്കിൽ തിക്നെസിൻ്റെ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ബേൺ ആകുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള എഞ്ചിൻ ഓയിൽ ഗ്രേഡ് ഏതാണോ നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യേണ്ട ആ ഒരു ഗ്രേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് മാറി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഓയിൽ കത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം പ്രൈസിൻ്റെ വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ ചിലർ ഈ പറയുന്ന പോലെ നമുക്ക് നല്ല വാഹനത്തിന് നല്ല എഞ്ചിൻ ഓയിൽ തന്നെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതലും പേര് സിന്തറ്റിക് ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ സിന്തറ്റിക് ഓയിൽ ആണെങ്കിൽ പോലും നമ്മൾ ഗ്രേഡ് കൃത്യമായിട്ടുള്ള രീതിയിലല്ല നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ പണി കിട്ടുന്നതായിരിക്കും അഞ്ചാമത്തെ പോയിന്റ് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സിലിണ്ടർ ഹെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ കാണുന്ന യൂണിറ്റ് അതായത് ഈ മേളിൽ കാണുന്ന ഈ ഒരു വാൾ കവർ ഇതിൻ്റെ ഈ താഴെ കാണുന്ന ഈ ഒരു പോർഷൻ അതായത് ഇതിൻ്റെ താഴോട്ടുള്ള ഈ ഒരു പോർഷനെയാണ് എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന ഹെഡ് എന്ന് പറയുന്ന യൂണിറ്റിന് ഈ കാണുന്ന യൂണിറ്റ് അതായത് നമ്മുടെ ഹെഡ് ഈ ഹെഡ് എന്ന് പറയുന്ന യൂണിറ്റ് എന്തെങ്കിലും പ്രോബ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ചെറിയ രീതിക്കുള്ള ക്രാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലെ ഓയിൽ ലീക്ക് പോകും അതായത് ഈ ഹെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സിലിണ്ടർ അതായത് ഈ പിസ്റ്റൺസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആ ഒരു എഞ്ചിൻ ബ്ലോക്കിൻ്റെ മേളിലോട്ട് ഹെഡ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു സാൻഡ്വിച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ സാൻഡ്വിച്ചിൻ്റെ ഇടയ്ക്ക് ഒരു എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നുണ്ട് ഇതിനെ ശരിക്കും പ്രസ്സ് ചെയ്ത് ഇതിനകത്തോട് ഓയിൽ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഗ്യാസ്കറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഓയിൽ കയറി കത്താനുള്ള ചാൻസസ് വളരെ കൂടും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് പുറേക്കൂടെ പുക അതായത് വെള്ള പുകയോ അല്ലെങ്കിൽ ചെറിയ രീതിക്ക് ഒരു ബ്ലൂയിഷ് കളർ ഒരു സ്മോക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ എൻജിനോയിൻ്റെ ലെവൽ കുറയുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക ഇത് വളരെ സിമ്പിളായിട്ട് നോക്കാൻ സാധിക്കും ഡിപ്സ്റ്റിക്ക് മാത്രമല്ല വേണമെങ്കിൽ നമുക്ക് ഊറ്റി അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എത്രത്തോളം കുറവുണ്ടെന്നുള്ളതും ചെക്ക് ചെയ്യാൻ സാധിക്കും ആറാമത്തെ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ വിസ്കോസിറ്റി വിസ്കോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടി അതായത് റെസിസ്റ്റൻസ് ടു ഫ്ലോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനായിട്ടൊരു സർഫസിൽ കുറച്ച് എഞ്ചിൻ ഓയിൽ ഒഴിക്കുക നമ്മളിങ്ങനെ ചെരിച്ചു കഴിഞ്ഞാൽ അത് സ്മൂത്ത് സ്മൂത്തായിട്ട് ഒഴുകിപ്പോവും ചിലത് കട്ടി പിടിച്ച് അവിടെ നിൽക്കും ഇതിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വിസ്കോസിറ്റി മാറ്റം വരുന്നതിനനുസരിച്ച് അതായത് മാറ്റം വരിക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ വാഹനത്തിൽ ഒഴിക്കുന്ന സമയത്ത് എൻജിൻ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാഹനം ഓടിച്ച് ഓടിച്ചോടിച്ചൊക്കെ വരും അല്ലെങ്കിൽ ഇച്ചിരി ചൂടായി കഴിയുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്താവും ഒരുപാട് സ്മൂത്തായാലോ അതായത് ചൂടാകുന്നതിനനുസരിച്ച് ഒരുപാട് ലൈറ്റർ ആയി കഴിഞ്ഞാൽ ഇത് കയറി കത്താനുള്ള ചാൻസസ് വളരെ കൂടും അങ്ങനെ കത്താനൊരു അവസരം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഗ്രേഡ് ഓയിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യം പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കട്ടി തീരെ കുറഞ്ഞ ഓയിലൊക്കെ അതായത് ലൂസ് ഓയിലൊക്കെ മേടിക്കുന്ന സമയത്ത് റേറ്റ് കുറവുള്ള ഓയിൽസ് ഒക്കെ നമ്മൾ മേടിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി കത്താനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഓയിൽ കത്തിപ്പുവാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ വർക്കിംഗ് സ്മൂത്ത് ആയിരിക്കത്തില്ല അതും ഒരു വലിയ കാരണമാകുന്നുണ്ട് നമ്മുടെ എഞ്ചിൻ ഓയിൽ കത്തിപ്പുവാൻ അല്ലെങ്കിൽ ബേൺ ചെയ്യാൻ വേണ്ടിയുള്ള കാരണം ആകുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാതെ ഓടിക്കുന്ന വ്യക്തികളാണെന്നുള്ളൊരു പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു എന്നിട്ടും എഞ്ചിൻ ഓയിൽ മാറുന്നില്ല പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ സ്റ്റിക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഓയിൽ കട്ടി പിടിച്ചിരിക്കുന്ന കാണും ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് ഫുൾ ആയിട്ട് ഈ ഓയിൽ സർക്കുലേഷൻ നടക്കുന്നില്ല അങ്ങനെ ഓയിൽ സർക്കുലേഷൻ നടക്കാതെ വരികയാണെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ വാഹനത്തിന് എഞ്ചിൻ പണി ഉണ്ടായിരിക്കും വന്നിരിക്കും അതിൽ വേറെ ഒരു സംശയവും ഇല്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള രീതിക്ക് എഞ്ചിൻ ഓയില് വിടാൻ ശ്രമിക്കുക ഏഴാമത്തെ പോയിന്റ് പി സി വി വാൽവ് എന്ന് പറയും അതായത് പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ കേൾക്കുമ്പോൾ വലിയ സംഭവം തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് അതായത് എഞ്ചിനകത്ത് നമുക്കറിയാം കംപ്രഷൻ ഉണ്ടാകുന്നുണ്ട് ഈ കംപ്രഷൻ ഉണ്ടായിട്ടാണ് ഇതിനകത്ത് ഒരു സ്പാർക്ക് കൊടുത്തത് പെട്രോൾ വാഹനങ്ങളിൽ സ്പാർക്ക് കൊടുത്ത് ഇഗ്നീഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു ബേണിംഗ് ഉണ്ടാക്കുന്നു പക്ഷേ ഈ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് ചെറിയ രീതിക്കെങ്കിലും ഗ്യാസസ് അതായത് ഇതിനകത്ത് വരുന്ന പെട്രോൾ വരാം എഞ്ചിനോയിലിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ വരാം ഇതെല്ലാം ലീക്കായി പോകും അതായത് നമ്മുടെ പിസ്റ്റൻ്റെ മേളിൽ വരുന്ന ഈ പ്രഷറിൻ്റെ പിസ്റ്റൻ്റെ ഇടയ്ക്കൂടെ താടോട്ട് ഇത് ക്രാങ്ക്യസിലോട്ട് അതായത് നമ്മുടെ എഞ്ചിൻ്റെ താഴത്തെ പോർഷനോട്ട് ക്രാങ്ക് കേസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാക്കുകൾ ഞാൻ പറയുന്നില്ല ഫസ്റ്റ് എഞ്ചിൻ്റെ താഴത്തെ പോർഷനിലോട്ട് പോവുക അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ പ്രഷർ നിൽക്കുന്ന സമയത്ത് ഈ പ്രഷർ പുറത്ത് പോകാൻ വേണ്ട ഒരു അവസരം വേണം അല്ലെങ്കിൽ ഈ പ്രഷർ പുറത്തോട്ട് പോയില്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഈ പ്രഷർ നിൽക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകുന്ന ചാൻസ് വരുവുണ്ട് അങ്ങനെ ഈ പ്രഷർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെത്തുനിന്ന് അതായത് നമ്മുടെ എഞ്ചിൻ്റെ ഏറ്റവും താഴെ നിന്ന് മേലോട്ട് വരാൻ വേണ്ട ഒരു പോർഷൻ ഉണ്ട് അതിലേ പോകുന്ന ഇവിടം വരെ വന്ന് ഇതിലെ നേരെ ഇൻടേക്ക് മാനിഫോൾഡിലോട്ടാണ് ഇത് പോകുന്നത് കണ്ടോ അതാണ് ഈ ലൈൻ പക്ഷേ ഇതൊരു വാൽവാണ് വാൽവാണീ വരുന്നത് അതായത് ഈ വാൽവ് എന്ന് പറഞ്ഞിട്ട് ഓയിൽ സെപ്പറേറ്റർ ആണ് വരുന്നത് ഇതിലെ ഓയിൽ ഒരു കാരണവശാലും കയറി വരത്തില്ല അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ അതിലേ വരും നമുക്കറിയാം കാരണം ഈ വാൽവിൻ്റെ കവറാണ് ഇതിലാണ് നമ്മുടെ എൻജിൻ ഓയിൽ ഒഴിക്കുന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ അതിനകത്തൊരു ചെറിയ രീതിക്ക് എങ്കിൽ എൻജിൻ ഓയിൽ മെയിലോട്ട് കയറി വരും ഈ മെയിലോട്ട് കയറി വരുന്ന എൻജിൻ ഓയിൽ ഒരു കാരണവശാലും ഇൻറ്റേക്ക് മാനിഫോളിലോട്ട് പോകാൻ പാടില്ല അതിലേ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് കയറി അങ്ങ് കത്തും ഓയിൽ കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പവറായിരിക്കും ആയിരിക്കും പക്ഷെ പവറിൻ്റെ അല്ല ഞാൻ പറഞ്ഞു ഓയിൽ കയറി കത്താൻ തുടങ്ങും അങ്ങനെ ഓയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഓയിൽ സെപ്പറേറ്റർ വരുന്നത് ഈ കാണിച്ച ഓയിൽ സെപ്പറേറ്ററിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് മാറി കിട്ടണം കാരണം ഓവൽ അതിലേക്ക് കയറി കത്താവുള്ള ചാൻസസും കൂടുതലാണ് ഇൻ കേസ് ഇത് ഏതെങ്കിലും രീതിക്ക് ബ്ലോക്ക് ആയി പോകുമല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് പവർ കുറയും പുള്ളിങ് ലെസ് ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വാഹനത്തിന് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു വാൽ അല്ലെങ്കിൽ ഈ ഒരു ഹോസ് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കി കഴിയുമ്പോൾ പുറത്തോട്ട് നൂരി കഴിയുമ്പോൾ പ്രഷർ പുറത്തോട്ട് വരുന്നുണ്ടോ എന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇൻ കേസ് അങ്ങനെ പ്രഷറോ കാര്യങ്ങളൊന്നും പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ എന്തോ പണിയുണ്ട് അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ക്ലിയർക്കാൻ നോക്കിക്കോണം നമ്മുടെ എട്ടാമത്തെ പോയിന്റ് എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷയമുള്ളൊരു പോയിന്റാണ് അത് വേറൊന്നുമല്ല പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കേസ് ആയിരിക്കും എഞ്ചിൻ ഓവർ ഹീറ്റ് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ടാങ്ക് ഏതെങ്കിലും രീതിക്ക് പൊട്ടിപ്പോയി വാഹനത്തിൻ്റെ അടിയിടിച്ചു അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റേഡിയേറ്റർ ഫാൻ കറങ്ങാൻ വന്നു കൂളൻ്റില്ലാതെ വന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വാഹനം ഓവർ ഹീ ആയെന്ന് വയ്ക്കുക ഓവർ ഹീറ്റ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും ഒരു നിശ്ചിത ടെമ്പറേച്ചറിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കൃത്യമായിട്ടുള്ള വിസ്കോസിറ്റിയിൽ തന്നെ അത് വർക്ക് ചെയ്യും പക്ഷേ കൂടുതൽ ഹീറ്റായാലോ പല കാരണങ്ങൾ വരും ഒന്നെങ്കിൽ അത് തീരെ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് ആവിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് എഞ്ചിൻ ഓയിൽ ആവിയാകും ആവിയായി പോകുന്ന ചാൻസ് ഉണ്ട് അതായത് ഓവറായിട്ട് ഹീറ്റായി കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ ഹീറ്റായി കഴിഞ്ഞാൽ ഇത് സ്റ്റീം അത് ആവിയായി പോകും അങ്ങനെ ആവിയായി പോയാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഓയിൽ നഷ്ടപ്പെടും എഞ്ചിനോയിൽ ആവി ആയി കഴിഞ്ഞാൽ അത് ബേൺ ആകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴും ഒരു നിശ്ചിത ടെമ്പറേച്ചറിലാണ് നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റെ റേഡിയേറ്റർ ഫാന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനത്തിൽ വാണിംഗ് ലൈറ്റ് വല്ല അതായത് ടെമ്പറേച്ചറിൻ്റെ എന്തെങ്കിലും വാണിംഗ് ലൈറ്റോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്ത് വിട്ടിരിക്കണം അങ്ങനെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടുന്നതായിരിക്കും ഒമ്പതാമത്തെ പോയിന്റ് നമ്മുടെ വാഹനം ഇപ്പോൾ ഒരു ഡീസൽ വാഹനമൊക്കെയാണെന്നുണ്ടെങ്കിൽ ടെർബോയ്ക്കകത്ത് ഓയിൽ കയറി കത്താവുള്ള ചാൻസ് ഉണ്ട് ടെർബോയിലോട്ട് എങ്ങനെയാണ് ഓയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെർബോയിലുള്ള ബയറിംഗ്സും കാര്യങ്ങളൊക്കെ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻജിൻ ഓയിലിൻ്റെ ഒരു ലൈൻ അവിടെ വരുന്നുണ്ട് അങ്ങനെ ആ ലൂബ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഈ ബെയറിംഗ്സിനകത്ത് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ ഓയിൽ ഇപ്പോൾ അതൊക്കെ ടെർബോയ്ക്കകത്ത് കയറി ടെർബോയിൽ നിന്ന് നേരെ അത് എഞ്ചിനിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കത്തും പിന്നെ ഇൻ്റർകൂളർന്ന് പറയുന്നത് ഈ ഇൻ്റർകൂളർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അറിയാം മിക്കവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം ടെർബോയിൽ നിന്നും അതായത് നമ്മുടെ വാഹനം ഔട്ട് സൈഡിൽ നിന്ന് വലിയ നേരെ ടെർബോയ്ക്കൂടെ കയറി നേരെ ഇൻറ്റർ കൂളർ വഴി തണുപ്പിച്ചാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ടെർബോയ്ക്കാത്ത ചെറിയ രീതിക്ക് ഓയിൽ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇൻ്റർകൂളിനകത്തോട്ട് ഈ ഓയിൽ ിൽ വരും ചെറിയൊരു അംശം വരെയൊക്കെ വരാൻ കുഴപ്പമില്ല ബട്ട് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ് ഈ ടെർബോയ്ക്ക് അല്ലെങ്കിൽ ഇൻറ്റർകൂളറിനകത്ത് ഈ ഓയിലിൻ്റെ അംശം കൂടി കഴിഞ്ഞാൽ ഈ ഓയിൽ എല്ലാം കൂടെ നേരെ കയറി കത്താൻ തുടങ്ങും അങ്ങനെ ഓയിൽ കത്താൻ തുടങ്ങിയാലും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കൺസെപ്ഷൻ കൂടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഇത് എത്രയും പെട്ടെന്ന് അതായത് നിങ്ങളുടെ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കുറയുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതായത് ഓരോ സർവീസിനും കൊണ്ടുപോകുന്ന സമയത്ത് അവരോട് അതായത് കൃത്യമായിട്ട് അവരോട് ചോദിക്കണം എൻ്റെ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും കുറവുണ്ടോ ഇത് സർവീസ് കഴിയുമ്പോഴല്ല ചോദിക്കേണ്ടത് സർവീസിന് കൊണ്ട് ചെല്ലുമ്പോൾ ചോദിക്കണം കാരണം നമ്മൾ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ചോദിക്കുന്നതിൻ്റെ വ്യത്യാസം എന്നാന്ന് പറഞ്ഞ് അവർക്കത് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷം കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് നിന്നും കംപ്ലയിൻ്റ് ഇല്ല അവർ നോർമലായിട്ട് അത് ഊറ്റി കളഞ്ഞ് പുതിയ എഞ്ചിനോലൊഴിക്കുമെന്നല്ലാതെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ ഓയിൽ എന്തെങ്കിലും കുറവുണ്ടോ ഞാൻ പറഞ്ഞാലും ചെറിയൊരു എമൗണ്ട് ആണ് കുറവെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ പ്രത്യേകിച്ച് പെട്രോൾ വാഹനങ്ങളിൽ ചെറിയൊരു എമൗണ്ട് അതായത് ഇപ്പോൾ ഒരു നൂറ് എം എൽ പോലും കുറവ് വരാറില്ല ഇൻ കേസ് അങ്ങനെയൊക്കെ ഒരു ചെറിയ കുറവ് വന്നാൽ അത് പേടിക്കേണ്ട കേസില്ല പക്ഷേ ഡീസൽ വാഹനം ഞാൻ പറഞ്ഞാലും ഏകദേശം ഒരു ലിറ്റർ അടുപ്പിച്ച് തന്നെ എഞ്ചിൻ ഓയിൽ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ കുറേന്നായിരിക്കും അത് പേടിക്കേണ്ട കേസില്ല അതിൽ കൂടുതൽ കുറയുകയാണെങ്കിൽ ഉറപ്പിക്കുക നിങ്ങളുടെ വാഹനത്തിന് എന്തോ പണിയുണ്ട് അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വിട്ടോണം ഓയിൽ കറക്റ്റ് സമയത്ത് മാറിയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ഇഷ്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു വർഷം അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ കൃത്യമായി നിങ്ങൾ മാറിക്കോണം അല്ലാതെ എൻ്റെ വാഹനത്തിന് കിലോമീറ്റർ ആയിട്ടില്ല ഓയിൽ മാറേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അത് ഏറ്റവും വലിയൊരു തെറ്റാണ് ചിന്തിച്ചു വച്ചിരിക്കുന്നത്